ചോദ്യം സുന്നത്ത് മാസികയിലാണ്, 2001 ഒക്ടോബർ മാസത്തെ സുന്നത്ത് മാസിക. അതിലാ ചോദ്യം, ചില സ്ഥലങ്ങളിൽ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ, ചിലടത്ത് അതിന്റെ വിധി എന്താണ്, ചിലടത്ത് ഇല്ല, അതുകൊണ്ട് അവിടെ തുടങ്ങാൻ പറ്റുമോ? ഉത്തരം കേട്ടോ. നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തില്ല. നിസ്കാരത്തിന് ശേഷം പ്രത്യേകം സ്വലാത്ത് സുന്നത്താണ് എന്ന വിശ്വാസത്തിൽ ചൊല്ലൽ ശരിയല്ല. മറിച്ച് എപ്പോഴും സ്വലാത്ത് സുന്നത്തുണ്ടെന്ന രൂപത്തിൽ നിസ്കാരത്തിന് ശേഷവും സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. അപ്പൊ ഒന്നാമത് പറഞ്ഞത് എന്താ? നിസ്കാരത്തിന് ശേഷം അങ്ങനെ ഒരു സ്വലാത്ത് സുന്നത്തില്ല, അങ്ങനെ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നാ ചോദ്യം. എനിക്ക് കേട്ടോ ഇപ്പൊ എന്താ ലാസ്റ്റ് പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞത് എല്ലാ സ്ഥലത്തും സുന്നത്തുണ്ട്, അതുകൊണ്ട് അപ്പോഴും സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ പൊന്മള ടിപ്പണി നടത്തിയില്ലേ, ആ ജാതി ഒരു ടിപ്പണി ഇവിടെ കൂട്ടി. നിങ്ങൾ അറിയേണ്ട വിഷയം, മുജാഹിദികൾ എതിർത്തത് ഈ സ്വലാത്തിനെയാണ്. നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയും. നിസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടെങ്കിൽ എന്ന് പറയും. ഒരു ഹദീസ് കാണിക്കും, ഇമാമുകളുടെ കൗല് കാണിക്കും, അത് കാണിക്കാൻ കഴിയില്ല. അപ്പോ നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്തിനെ അത് ബിദ്അത്തായ സ്വലാത്താണ് എന്ന് സുന്നത്ത് മാസികയിൽ ഒക്ടോബർ മാസം 2001 ഒക്ടോബറിലെ സുന്നത്ത് മാസികയിലാണ് പ്രഖ്യാപിച്ചത്. സുന്നത്തില്ല. അപ്പോ നിങ്ങൾ പറയോ, ഓ ഈ സുന്നികൾ, സുന്നത്ത് മാസികയുടെ സുന്നികളൊക്കെ സ്വലാത്ത് വിരോധികളാണ് നിങ്ങൾ പറയുമോ? എനിക്ക് കേട്ടോ അടുത്തത്, അടുത്തൊരു സംഗതി. അടുത്തെന്താ, ഞങ്ങളെ നാട്ടിലൊക്കെ ഈ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞങ്ങളെ നാട്ടിലൊക്കെ തറാവീ നിസ്കാരത്തിന് ഇടയ്ക്ക് ഒരു സ്വലാത്ത് പിച്ചിയിലുണ്ട്. അറിയോ, ഞങ്ങളെ നാട്ടിലൊക്കെ ഈ ഒന്നാമത്തെ സഫിലിരിക്കുന്ന ആളുകൾ മൂന്ന് വകുപ്പായിരിക്കും, മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിയും. ഇമാം അങ്ങോട്ട് നിസ്കാരം രണ്ട് റക്കാത്ത് കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ പത്തില് അല നബീ മുസ്തഫ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പത്ത് റക്കാത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒരു ഗ്രൂപ്പ് നിസ്കാരം കഴിഞ്ഞ് സലാമലൈക്കും റഹ്മത്തുള്ള, ഇങ്ങനെ ഒരു സ്വലാത്ത് മുമ്പൊരാള് ഇതുപോലെ പള്ളിയിൽ പങ്കെടുത്ത ഒരാള്, ഇങ്ങനെ തൊച്ചപ്പാടുള്ള പള്ളിയിൽ പങ്കെടുത്ത ഒരാള് മുജാഹിദായി. ഒരു മുജാഹിദായി ആദ്യത്തെ വർഷം തറാവീന് പള്ളിയിൽ ചെന്നിട്ട് നിസ്കാരം കഴിഞ്ഞിറങ്ങി, ഇപ്പൊക്ക് ഒരു സുഖല്ല, എന്താ ബന്ധം, ഒരു റാഹത്ത് കിട്ടിയിട്ടില്ല. തറാവീ നിസ്കരിച്ചിറങ്ങിയിട്ട് ഒരു റാഹത്ത് ഉണ്ടല്ലോ, നമ്മൾ അവിടെയാണെങ്കിൽ ഒരു ഒച്ചപ്പാടും ഒരു ബോളും ഒരു ജാഗ്രതയൊക്കെ പോകേ, ഇവിടെ ഒരു അനക്കം ഇല്ല, കരം കഴിഞ്ഞ എല്ലാരും ഉണ്ടായിരുന്നു, പിന്നെ നിസ്കരിച്ച്, ഇതൊരു രസമായിട്ടില്ല. ഞാൻ പറഞ്ഞു അതെന്താന്ന് വെച്ചാല്, ഈ മൈക്ക് പരിപാടിയും കൊണ്ടുപോകുന്ന ആളുണ്ടല്ലോ, ഓല് കിടന്നുറങ്ങുന്ന ജനറേറ്ററിന്റെ അടുത്തായിരിക്കും. ജനറേറ്ററിന്റെ അടുത്ത് കിടന്നുറങ്ങിയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, പിന്നീട് മൂപ്പർക്ക് ഒച്ചപ്പാടില്ലാത്ത അടുത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റൂല, മൂപ്പർക്ക് ഒച്ച കേൾക്കണം എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ഒച്ചപ്പാടുള്ള സ്വലാത്ത് തറാവിയിൽ പങ്കെടുത്തിട്ട് പിന്നെ പോയാൽ മൂപ്പർക്ക് ശരിയാവും, നിസ്കാരം കഴിയാതെ എന്തോ അത്തയ്യാത്തിൽ മുറിഞ്ഞൊരു അവസ്ഥ ഉണ്ടാകും. ഈ വിഷയത്തെ കുറിച്ച് മുജാഹിദികൾ ശക്തമായി, ഞങ്ങളൊക്കെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാടില്ല, സ്വലാത്തില്ല. കേട്ടോ കേട്ടോ, നിങ്ങൾ കണ്ടോ ബഷീർ ഫൈസി വണ്ണക്കോട് സുന്നത്ത് ജമാഅത്ത് ഒരു ക്ലാസ് ഡയറി, അതിൽ അദ്ദേഹം പേരെടുത്തു കൊടുക്കുന്നു തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ. തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലൽ ഫത, ഇനി തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലുന്നത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ തീർക്കാം. ഫതാവൽ കുബറയിൽ ഇബ്നു ഹജർ തങ്ങളോട് ഇത് സംബന്ധിയായി വന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, തറാവീഹിനിടയിൽ എന്ന സ്ഥല വിശേഷത്തോടെ ഒരു സ്വലാത്തുണ്ടെന്ന് കരുതി വല്ലവരും സ്വലാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തടയണം. മുജാഹിദികളോടാണ് ബഷീർ ഫൈസി പറഞ്ഞത്, നമ്മൾ അത് തടയാൻ പോകണ്ട കേട്ടോ, അതുപോലെ തന്നെ തടഞ്ഞോളൂ. എന്താ, തറാവീനിടയിൽ ഒരു സ്വലാത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് തടയപ്പെടേണ്ടതാണ്, കാരണം അങ്ങനെ ഒരു സുന്നത്തില്ല. തറാവീനിടയിലെ സ്വലാത്ത്
തൽസമയം നിർണിത സ്വലാത്തുണ്ടെന്ന ധാരണയിൽ ചൊല്ലരുത്. എന്നിട്ട് കേട്ടോ മുപ്പർ പറയാണ്, ഉള്ളതേ വിശ്വസിക്കാവൂ, ഉള്ളതേ വിശ്വസിക്കാവൂ. അത് നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മക്കളെ, നിങ്ങൾ ഉള്ളതേ വിശ്വസിക്കാവൂ. അതില്ലാത്തോണ്ട് നിങ്ങൾക്ക് ഖുറാഫി എന്ന് പേര് വന്നത്. ഉള്ളത് കണ്ടതും കേട്ടതും ഒക്കെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഖുറാഫ് എന്ന് വിളിക്കുന്നത്, അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാ മുപ്പർക്ക് അത് കേട്ടിട്ട് വിഷമുണ്ടായി. മുപ്പർ അതുകൊണ്ടാ പറഞ്ഞ മക്കളെ, ഉള്ളതേ വിശ്വസിക്കാവൂ, ഇല്ലാത്തത് വിശ്വസിക്കരുത്. അതുകൊണ്ട് തറാവീഹിനിടയിൽ ഒരു സ്വലാത്ത് സുന്നത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ചെയ്യണ്ട. അത് ചെയ്യുന്നവരെ തടഞ്ഞോളൂ, തടഞ്ഞോളൂ. ഈ അടുത്ത് സുന്നി പള്ളി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ വരുന്ന റമദാനിൽ തറാവീഹിനിടയിൽ സ്വലാത്ത് ചൊല്ലരുത്, അങ്ങനെ സ്വലാത്ത് സുന്നത്തില്ല. ഇത് നമ്മൾ പറഞ്ഞതല്ല, കാന്തപുരം ഗ്രൂപ്പിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ ബഷീർ ഫൈസി വണ്ണക്കോട് അവർ പറഞ്ഞതാ. കണ്ടോ, ഇനി നിങ്ങൾ പറയും ബഷീർ ഫൈസി സ്വലാത്ത് ചൊല്ലാത്ത ആളാണ്, അയാൾക്ക് സ്വലാത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞ കളഞ്ഞ ആളാണ് എന്ന് പിന്നെ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം കൂടി പറയട്ടെ, സുന്നത്ത് മാസികയിൽ വന്ന മറ്റൊരു ഇതേ വിഷയത്തിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം തന്നെ പറയുന്നത്, അങ്ങനെ ഒരു സ്വലാത്ത് സുന്നത്തില്ല, അങ്ങനെ സ്വലാത്ത് സുന്നത്തില്ല, അതുകൊണ്ട് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി അക്കൂട്ടത്തിൽ ഞാൻ പറയാം, മുജാഹിദുകൾക്കെതിരെ മറ്റൊരു ആരോപണം, ഇവർ നിസ്കാര ശേഷം പ്രാർത്ഥിക്കാത്തവരാണ്. നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്താത്തവരാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമസ്ത പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ പള്ളികളും നിസ്കാരം കഴിഞ്ഞാൽ ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, ഒരേ പ്രാർത്ഥന. മൗലവി കിതാബ് തുറന്നാൽ അതിന്റെ സൈഡിൽ ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാകും, അഞ്ചു വക്തത്തിലെയും പ്രാർത്ഥന ഒരു സ്പെഷ്യൽ. പിന്നെ സുബൈക്ക് വേണ്ടി പ്രത്യേകം, ഗോഹറിന് വേണ്ടി പ്രത്യേകം, അസറിന് വേണ്ടി പ്രത്യേകം, മഗ്രിബിന് വേണ്ടി പ്രത്യേകം, ഇശാക്ക് വേണ്ടി പ്രത്യേകം, ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം അഞ്ചു വക്തത്തിലും ദ്വാരക്കാൻ വേണ്ടി ദ്വാരണ്ട്. ഈ ദ്വയാണ് എല്ലാ സ്ഥലത്തും ദ്വാരുന്നോണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മക്കളെ, ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇത് പ്രവാചകന്റെ സുന്നത്തല്ല, സ്വഹാബത്തിന് അറിയില്ല, താബിഈങ്ങൾക്കും ഇമാമുമാർക്കും അത് അറിയില്ല. അതുകൊണ്ട് ചെയ്യരുത്. ഉടനെ മുജാഹിദുകളെ കുറിച്ച് ഒരു പറഞ്ഞോടുന്നു, കണ്ടോ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നല്ലോ ഓല്. നിസ്കാരം കഴിഞ്ഞാൽ ഓർക്ക് പ്രാർത്ഥനയില്ല, നിസ്കാരം കഴിഞ്ഞാൽ ഓര് പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നു. എന്നാ കേട്ടോ ഞാൻ പറയാം, 996 റിസാല മാസിക 996 മാർച്ച് 15, അതിൽ കാണാം ഒരു ചോദ്യം കേട്ടോ. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാൻ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ദുആ മൗലിദ് കിതാബുകളിൽ വിവരിച്ചത് ഇന്ന് സർവസാധാരണമായി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും ദുആ ചെയ്യുന്നുണ്ടല്ലോ. പ്രസ്തുത ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുകരണമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണോ? നല്ല ഉശിരം ചോദ്യം, നല്ല ഒന്നാം തരം ചോദ്യം. അഞ്ചു വക്കത്തിലും പ്രത്യേകം പ്രത്യേകം ദുആരക്കുന്നു കാണുന്നുണ്ട്, മൗലിദ് കിതാബിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വല്ല ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നതാണോ? ഉത്തരം കേട്ടോളൂ. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടവയല്ല. ഹദീസുകളിൽ അത്തരം ദുആകൾ കാണപ്പെടുകയില്ല. എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടവയല്ല, ഹദീസുകളിൽ അത്തരം ദുആകൾ കാണപ്പെടുകയില്ല. ഇനി നിങ്ങളെ ഞങ്ങൾ ഒരു പേര് കൂടി വിളിക്കട്ടെ, അഹ്ലുൽ ബിദ്ആ, ബിദ്ആത്തിന്റെ കക്ഷികൾ എന്ന പേര് കൂടി നിങ്ങൾക്കാണ് യോജിക്കുക. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹദീസ്, പ്രവാചകന്റെ ഹദീസിൽ സ്ഥിരപ്പെടാത്ത, പ്രവാചകൻ ചെയ്യാത്ത സംഗതി പിൽക്കാലത്ത് നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ട് പള്ളികളിൽ ചെയ്തു തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഏർപ്പാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടവയല്ല എന്ന് നിങ്ങൾ തന്നെ തുറന്നെഴുതിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവ എങ്ങനെ ഉണ്ടായതാണ് എന്നൊരു സംശയം ഉണ്ടാവാം. അപ്പൊ ഒരു സംശയം, ഇത് പിന്നെ എവിടുന്നാ വന്നത്? അതും കൂടി മുപ്പര് പറയട്ടെ. ഓരോ നേരത്തെ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പലരും പ്രത്യേകം പ്രത്യേകം ദുആകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവ കൂട്ടിയിണക്കി മൗലിദ് കിതാബുകളിൽ പ്രസിദ്ധീകരിച്ച് ഉപയോഗിച്ചു വരുന്നതാണ് നാം അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്നത്. കണ്ടോ,
അല്ലാഹുവിന്റെ റസൂൽ ചെയ്തതല്ല, സ്വഹാബത്ത് ചെയ്തതല്ല, താബിഈങ്ങൾക്ക് അറിയില്ല, പിൽക്കാലത്ത് വന്ന ഏതോ ഔലിയാക്കന്മാർ കെട്ടിയുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിൽ കടത്തി കൂട്ടി, അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് ദീനിൽ കടത്തി കൂട്ടിയ പുരോഹിതന്മാരെ, പടച്ചതമ്പുരാൻ വെറുതെ വിടുമോ നിങ്ങളെ? അല്ലാഹുവിന്റെ മതത്തിൽ ഇല്ലാത്തത് കടത്തി കൂട്ടിയിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കുന്നുവോ? ഇത് നമ്മൾക്ക് നേർക്കറിയാൻ പറ്റുന്നത് നാളെ അല്ലാഹുവിന്റെ ഹദ്രത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ട്, അവിടെ അതാ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കോരിക്കൊടുത്തുകൊണ്ട് തന്റെ ഉമ്മത്തിന്റെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു ഘട്ടമുണ്ട് സഹോദരങ്ങളെ. എല്ലാവരും അതൊന്ന് കിട്ടണേ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു, പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തട്ടെ, അക്കൂട്ടത്തിലേക്ക് നടന്നു വരുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹുവിന്റെ കൽപ്പന നബിയെ കൊടുക്കരുത് കൊടുക്കരുത്, അവർക്ക് കൊടുക്കല്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയും, റബ്ബി സ്വൈഹാബി, പടച്ചവനെ അവരെ അനുയായികളല്ലേ, അവരെ അനുയായികളല്ലേ പടച്ചവനെ എന്ന്